ഹലോ, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒന്ന് ഒരുങ്ങുന്ന ഒരു വീഡിയോ ആണ്. ആക്ച്വലി എനിക്ക് ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ, ഒരു വെഡ്ഡിംഗ് റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഒരു വീഡിയോ ആണ്. അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആകാതെ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് സംസാരിച്ചുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഒരുങ്ങാം അല്ലേ. ഫസ്റ്റ് ഞാനിപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി കുളിയൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫേസ് വാഷ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ ടോണർ ചെയ്യാം. നമ്മൾ എന്ത് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്യാൻ പോകുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ കെയർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ അത്ര ഭംഗിയായിട്ട് ഈവൻ ആയിട്ട് ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രബ് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കും ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം നമ്മുടെ ഈ ഒരു ടൈമിൽ ഒരു മോയ്സ്ചറൈസർ എന്തായാലും എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറുത്ത പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഒരു ഫേസ് സിറം പോലുള്ളൊരു ക്രീമാണ് കേട്ടോ. എല്ലായിടത്തും ആക്കിയിട്ടുണ്ട് കേട്ടോ. മോയ്സ്ചറൈസ് ആയി നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഇടുക എന്നുള്ളതാണ്. കൺസീലർ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാട്ടോ. എന്തെങ്കിലും ഡാർക്ക് സ്പോട്ടുകൾ അങ്ങനെ എന്തെങ്കിലും പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസീലർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കൺസീലർ യൂസ് ചെയ്യുന്നില്ല. ഇത് ലാക്മേ 925 ഒരു വെയ്റ്റ്ലെസ് മൂസ് ഫൗണ്ടേഷനാണ്. ഈ ഒരു ഫൗണ്ടേഷൻ അത്യാവശ്യം നല്ല കവറേജ് ഉള്ളൊരു ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ആക്കി എടുക്കാനായിട്ട് പറ്റും. ഒരു നാച്ചുറൽ ഫിനിഷിംഗ് ലുക്ക് തരുന്ന ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ആയിട്ടുണ്ട്. അതായത് നല്ലൊരു കവറേജും കിട്ടിയിട്ടുണ്ട്. എൻ്റെ കണ്ണിന് ചുറ്റും ചെറുതായിട്ടൊരു ഡാർക്ക് സർക്കിളിൻ്റെ ഇഷ്യൂ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ഐ ഷാഡോ പാലറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് എല്ലാം ഒരു ന്യൂഡ് കളറാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കവർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്കിൻ കളർ, ഈ ഒരു ലാസ്റ്റ് ഇരിക്കുന്ന ഒരു കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ കണ്ണിൻ്റെ മേളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാം. ഞാനൊരു നോർമൽ ആയിട്ടുള്ള ഒരു ലിപ് ബാമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി തുടങ്ങാം. നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ഞാനിവിടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ബ്രോക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്തു നിന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ, എൻ്റെ ഡാർക്ക്നെസ് ഇല്ലാത്തൊരു പുരുകായത് കാരണം ഞാൻ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഐബ്രോ സെറ്റ് ചെയ്യാം. നമ്മൾ ഐബ്രോസ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അധികം നാച്ചുറലായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണേന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗത്തു നിന്നായിട്ട് തുടങ്ങാം കേട്ടോ. അതായത് നമ്മുടെ എല്ലാവരുടെയും പുരുകത്തിന് സ്റ്റാർട്ടിങ്ങിൽ വലിയ ഡാർക്ക്നെസ് ഉണ്ടാവില്ല. എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോഴായിരിക്കും കുറച്ച് ഡാർക്ക്നെസ്സും തിക്നെസ്സൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഈ വരച്ച് വെച്ച പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ സെൻറ്റർ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് റെഡിയാക്കി കൊടുക്കാം. അധികം അങ്ങനെ എഴുതണ്ട. നമ്മളൊരു ഔട്ട്ലൈൻ പോലെ കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐ ഷാഡോ പാലറ്റിൽ നിന്ന് തന്നെ ചെറിയൊരു മെറൂൺ, എൻ്റെ ഒരു ഡ്രസ്സ് മെറൂൺ ആ കൈൻഡ് ഓഫ് അങ്ങനത്തെ ആണ്. അപ്പം അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു കളർ എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോഴായിരിക്കും നന്നായിട്ട് ആ ഒരു ബ്ലെൻഡിങ് ഒക്കെ കറക്റ്റ് ആവണത് കേട്ടോ. ഞാൻ അധികം കാര്യമായിട്ട് കൊടുക്കുന്നില്ലാത്തതുകൊണ്ടാണ് കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കണത് കേട്ടോ. ഞാനൊന്ന് കണ്ണിൻ്റെ മേൽഭാഗം ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ദേ ഡാസ്ലറിൻ്റെ നോർമൽ ആയിട്ടുള്ളൊരു ഐലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി കൊടുക്കുകയാണ് കേട്ടോ.
ഏകദേശം മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് വേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ സാധാ ടാൽക്കം പൗഡർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കുകയാണ് കേട്ടോ. കോമ്പാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. കാരണം നന്നായിട്ട് വേർക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണേ ഉള്ളൂ. മേക്കപ്പ് ഒക്കെ ഏകദേശം കഴിഞ്ഞു, ഏകദേശം എല്ലാം ഫുള്ളായിട്ട് കഴിഞ്ഞു. നമുക്കൊരു പൊട്ട് വെച്ച് കൊടുക്കാം. പൊട്ട് ചുരിദാറൊക്കെ അല്ലേ ഇടണേ, അപ്പൊ പൊട്ട് വെച്ചില്ലെങ്കിൽ ഒരു എന്തോ ഒരു കുറവുള്ളത് പോലെ. അപ്പൊ നമുക്കൊരു ചെറിയൊരു പൊട്ടും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ നോർമലായിട്ടുള്ളൊരു സ്റ്റിക്കറാണ് കേട്ടോ. ഫുൾ മേക്കപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മുടി ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പൊ ഞാനിപ്പോ കുളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത്തിരി കൂടി ഒന്ന് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചു. അതിനുശേഷം നമുക്ക് മുടിയും കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഒരു ലുക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് മുടി കെട്ടിയിട്ടുണ്ട്. മുടി പ്രതീക്ഷിച്ചത്ര സെറ്റ് ആയില്ല നിങ്ങൾക്ക് കാണാനായിരിക്കും. നന്നായിട്ട് ഓയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ വെറുതെ ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് സ്ലൈഡ് വെച്ചിട്ട് ഒന്ന് ടക്ക് ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ആണോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.